തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടാകും കാരണം ഏറ്റവും ആദ്യം ഈ കേസിനു വേണ്ടി സഭയ്ക്കകത്ത് കടന്നു പോരുന്ന ഇപ്പം അവരെ നിശബ്ദരാക്കി അതുകൊണ്ടാണ് അവർ അവർക്കെതിരെ കേസുകൾ കൊടുക്കാൻ തുടങ്ങി ഈ ബിഷപ്പ് സഹിതം അതുകൊണ്ടാണ് അവർ സമൂഹ മദ്യത്തിലേക്ക് ഇറങ്ങി ഇത്തരമൊരു വളരെയധികം നാണക്കേടാണ് പറയാൻ തന്നെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ആണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത് ലൈംഗിക ചൂഷണം പുറത്ത് പറയാൻ നാണക്കേട് അതുകൊണ്ടാണ് സ്ത്രീകൾ സഹിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പോലും മറികടന്ന സമൂഹം മധ്യത്തിലേക്ക് വന്നത് അപ്പം അത് അന്നു മുതൽ അവർ പോലീസ് പ്രൊട്ടക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ അവരവിടെ ഭീഷണി നേരിടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയം എന്ന് കണ്ടുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ പരിഹസിക്കാനും മറ്റു തര പല തരത്തിലുള്ള ഇപ്പം തന്നെ അവർ സന്യാസഭയിൽ അംഗമായിട്ട് അവർ മാത്രമേ അവരെ കാണുന്നുള്ളൂ മറ്റ് അവർക്ക് വേണ്ടി മൊഴി കൊടുത്ത സിസ്റ്ററും അങ്ങനെ തന്നെയാണ് നിരാ നിരാലംബിയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുകയാണ് ഈ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചും തന്നെയാണ് ഇപ്പം ഭക്ഷണം കിട്ടുന്നുണ്ട് എനിക്കാണ് ഭക്ഷണം കിട്ടുന്നില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെയധികം ഭീഷണിയാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് പോലീസ് സംരക്ഷണയിലാണ് ആ സഹോദരിമാർ ജീവിക്കുന്നത് പരിഹാസ പരിഹാസങ്ങളും നിന്ദനങ്ങളും ധാരാളം ഉണ്ടാകും കാരണം ദൈവത്തിന് സ്തുതി പാടുന്നതാണ് നമ്മൾ കേട്ടത് ദൈവത്തെ സ്തുതിക്കുക അതല്ല അവരുടെ റൈറ്റാണ് ദൈവത്തെ സ്തുതിച്ചോട്ടെ പക്ഷേ അവിടെ സമ്മേളിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്ന കുറേ അധികം വിശ്വാസികളും ആൾക്കാരുമുണ്ടല്ലോ അവർക്ക് സത്യത്തിൽ ഭീഷണിയാണ് സിസ്റ്ററിന് കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഭീഷണി തന്നെയാണ് അത് ഈ കേസിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ അതിനുവേണ്ടി നിന്നിട്ടുള്ളവരെ പിന്തുണച്ചിട്ടുള്ളവർ എല്ലാവരും സ്ത്രീകളായിട്ട് കന്യാസ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഭീഷണി തന്നെയാണ് അവർക്ക് അന്തസ്സോട്ട് ജീവിക്കേണ്ട സാഹചര്യം ഇല്ല അപ്പം ഞാൻ തന്നെ താമസിക്കുന്ന മഠത്തിൽ എനിക്കവർ എല്ലാ പൊതുവായ സ്ഥലങ്ങളും സാധനങ്ങളും ഉപയോഗ സാധനങ്ങളും എല്ലാം അടച്ചുപൂട്ടി ഭക്ഷണശാല വരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ വരെ അടച്ചുപൂട്ടി പക്ഷേ പോലീസ് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് എനിക്ക് മിനിങ്ങാന്നൊരു റിപ്പോർട്ട് വന്നതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ സിസ്റ്ററിന് അവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് സുപ്പീരിയർ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് വന്ന് കണ്ടിട്ട് പോകുന്ന പോലീസിൻ്റെ അഭിപ്രായമാണ് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു വോട്ട് ബാങ്കിങ് അല്ലെങ്കിൽ ഒരു മറ്റ് സാമ്പത്തികമായ ഇടപെടലുകൾ അതിൻ്റെയൊക്കെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് രാഷ്ട്രീയം പൊളിറ്റിക്സ് മുതലുണ്ട് പക്ഷേ കോടതിയിൽ നിന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു പിന്നെ ഭീഷണി ണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നതിനാൽ വീണ്ടും മുകളിൽ കോടതി ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ മുകളിലുള്ള കോടതികൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എല്ലാ എല്ലാ മനസാക്ഷിയുള്ള മനുഷ്യരോടും ഒപ്പം ചേർന്നുകൊണ്ട് ഭീഷണി തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പം നമുക്ക് തന്നെ ഞാൻ എല്ലാ ദിവസവും നമ്മളെ അഭിമുഖീകരിക്കുന്നതാണല്ലോ അത്തരത്തിലുള്ള പരിഹാരങ്ങളും ഒക്കെ അതിനും മുന്നോട്ടുണ്ടാവും ഉണ്ടാകും അതിനെ നമ്മൾ ആ പരിഹാസങ്ങളെ ഒന്നും നമ്മൾ വിലക്കെടുക്കേണ്ട അവിടെയൊന്നും നമ്മൾ തളർന്നു പോവുകയും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ശക്തമായ അഭിപ്രായം ആ ഞാൻ